ക്യാൻസർ രോഗത്തിന്റെ തുടർ ചികിത്സയുടെ വേദനയ്ക്കിടയിലും നാട്ടുകാരനായ വൃക്കരോഗിയുടെ ചികിത്സാ സഹായത്തിനായി പച്ചക്കറി കിറ്റ് ചലഞ്ച് നടത്തിയ യുവതിയുടെ പ്രവൃത്തി മാതൃകയാകുന്നു. ചെന്നിത്തല ഇരമത്തൂർ നടുവേലിൽ സന്ധ്യാപ്രമോദാണ് വേദനിക്കുന്ന കുടുംബത്തിന് താങ്ങാകുവാൻ പച്ചക്കറി ചലഞ്ച് നടത്തിയത്. ക്യാൻസർ രോഗത്തിന്റെ തുടർ ചികിത്സയുടെ വേദനയ്ക്കിടയിലും നാട്ടുകാരനായ വൃക്കരോഗിയുടെ ചികിത്സാ സഹായത്തിനായി പച്ചക്കറി കിറ്റ് ചലഞ്ച് നടത്തുകയാണ് യുവതി. ചെന്നിത്തല ഇരമത്തൂർ നടുവേലിൽ സന്ധ്യാപ്രമോദാണ് വേദനിക്കുന്ന കുടുംബത്തിന് താങ്ങാകുവാൻ പച്ചക്കറി ചലഞ്ച് നടത്തുന്നത്. സന്ധ്യാപ്രമോദിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പണിക്കരോടത്ത് ജംഗ്ഷനിലെ ആദിത്യൻ സ്റ്റോഴ്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റോഴ്സിൽ കഴിഞ്ഞ ദിവസം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പച്ചക്കറി കിറ്റ് ചലഞ്ച് നടന്നത്. ഇതിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ചെന്നിത്തല തൃപ്പരുന്തുറ വള്ളാംകടവ് പാലത്തറയിൽ സുലു സോമന്റെ ചികിത്സാ സഹായത്തിനായി നൽകും. നമ്മുടെ സുലുമോൻ്റെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി സർജറി കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് 20 ലക്ഷം രൂപ നമുക്ക് വേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്ത് അടക്കം അടുത്ത ഞായറാഴ്ച വിപുലമായ ഒരു കളക്ഷൻ നമ്മളുടെ വിവിധ 18 വാർഡുകളിൽ നിന്നും കളക്ഷൻ അടക്കം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വിവിധ പഞ്ചായത്ത് മെമ്പർമാരുടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കളക്ഷനിലേക്ക് പോകാതെ ഒരു കിറ്റ് ചലഞ്ച് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം ഈ 34 വയസ്സുള്ള ഈ പയ്യനെ നമുക്ക് സഹായിക്കുന്നതിന് അത്തരത്തിൽ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും മറ്റ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കിറ്റ് പ്രവർത്തനങ്ങളുടെ ജനപ്രതിനിധികളടക്കം രാവിലെ മുതലേ ഇതിൻ്റെ പങ്കാളിത്തത്തിലും മറ്റ് പൊതുജനങ്ങളടക്കം ഒരു മുന്നോട്ട് വരുന്ന സാഹചര്യമാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് 8 മണി വരെയാണ് ഈ ചലഞ്ച് വന്നത്. അപ്പോൾ അത് മുഴുവൻ തുകയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് ഇന്ന് വൈകിട്ട് തന്നെ ഈ പണം കൊടുക്കത്തക്ക രീതിയിലേക്ക് പോകുന്നു. നല്ലവരായ എല്ലാവരും ഈ കിറ്റ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സംഭാവനകൾ കിറ്റ് വാങ്ങുകയും നമ്മുടെ ഈ വഞ്ചിയിലേക്ക് ഇടണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇന്നത്തെ ദിവസം ഒരു സൺഡേ നമുക്ക് എല്ലാവർക്കും, സാധാരണ ആളുകളെല്ലാവരും വിചാരിക്കുന്നത് വീടുകളിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്ന ഈ ദിവസം തന്നെ നമ്മുടെ കുറച്ചാളുകൾ ചേർന്ന്, അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ രകീഷ് മോൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് നമ്മുടെ ഇന്നത്തെ ഈ കിറ്റ് ചലഞ്ച് നമ്മുടെ പഞ്ചായത്ത് ചെന്നിത്തല പഞ്ചായത്തിൽ തന്നെ സുലുമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് വൃക്ക ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങാവുകയാണ് ഇന്ന് നമ്മളിന്നിവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തി. സന്ധി ചേച്ചി, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. സന്ധി ചേച്ചിയുടെ, അതെ, ആ സന്ധി ചേച്ചി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ചേച്ചിയുടെ ഒരു കരുത്ത് ഇതിൽ നല്ല രീതിയിലുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ രീതിയിൽ തന്നെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും സഹായിച്ചിട്ടാണ് പുള്ളിക്കാരിയും ഈ ഒരു സ്റ്റേജിൽ നിന്നും കടന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു പ്രയത്നം കൊണ്ടാണ്, അല്ലെങ്കിൽ രഹീഷ് മോൻ്റെയും പുള്ളിക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ പച്ചക്കറി കിറ്റ് നല്ല രീതിയിൽ നടത്തുന്നത്. അപ്പം എല്ലാവരെയും, അതുപോലെ തന്നെ ചേച്ചിയുടെ മകന്, ഭർത്താവ്, നാട്ടുകാർ എല്ലാവരോടെ ചേർന്ന് നടത്തുന്ന ഈ പ്രവൃത്തി വിപുലമാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പച്ചക്കറി കിറ്റ് ചലഞ്ച് നല്ല രീതിയിൽ നടത്തി സുലുമോന് കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാൻ. ക്യാൻസർ രോഗത്താൽ ഏറെ ബുദ്ധിമുട്ടനുഭവിച്ച തനിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും നൽകിയ സഹായങ്ങളാണ് തുണയായതെന്നും അതിൽ നിന്നുണ്ടായ പ്രചോദനമാണ് പച്ചക്കറി കിറ്റ് ചലഞ്ചിലേക്ക് നയിച്ചതെന്നും സന്ധ്യാ പ്രമോദ് പറഞ്ഞു. കൂലിപ്പണിക്കാരനായ പ്രമോദാണ് സന്ധ്യയുടെ ഭർത്താവ്. ആനന്ദ്, ആദിത്യൻ എന്നിവർ മക്കളാണ്. ഒരു 2019 എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രചോദനം, എനിക്ക് നാട്ടുകാരും എൻ്റെ ബന്ധുക്കളായാലും ഈ നല്ലവരായ നാട്ടുകാരുടെ ഒരു സഹായം എനിക്കന്ന് ലഭിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനമാണ് ഈ 35 വയസ്സായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു സഹായം, ഒരു എൻ്റെ കടയിൽ നിന്നും ലഭിക്കുന്ന ചെറിയൊരു കിറ്റ് ചലഞ്ചിൻ്റെ ഒരു ചെറിയൊരു വരുമാനം എനിക്ക് അങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങളൊരു കുറച്ച് ദിവസം കൊണ്ടെടുത്ത തീരുമാനം ഇത് പെട്ടെന്ന്. ഞങ്ങൾ അതാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് പ്രചോദനമായത്. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.